നമ്മൾ എവിടെയെങ്കിലും യാത്ര ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഓഫീസിലിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു പബ്ലിക് സ്പേസിലിരിക്കുമ്പോൾ, അല്ലെങ്കിൽ സുഹൃത്തുക്കളോട് കൂടി ഇരിക്കുമ്പോൾ നമ്മൾക്ക് വാട്സപ്പിൽ വരുന്ന മെസ്സേജുകൾ നമ്മളത് റീഡ് ചെയ്യും, തിരിച്ച് റിപ്ലൈ ചെയ്യും ഒക്കെ ചെയ്യും. പക്ഷേ ചില സമയത്ത് നമുക്ക് മറ്റുള്ളവരെ മുന്നിൽ നിന്ന് ചില കോണ്ടാക്റ്റിലേക്കൊക്കെ ചാറ്റ് ചെയ്യാൻ, മെസ്സേജ് വിടാനൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടാകും. അങ്ങനെയുള്ള അവസരങ്ങളിൽ ഉപയോഗിക്കാൻ കഴിയുന്ന നല്ലൊരു വാട്സപ്പ് ട്രിക്കാണ് ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത്. അതെന്താണെന്ന് നമുക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. അതിനു മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വീഡിയോക്ക് തൊട്ടതായി കാണുന്ന ആ ചുവന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ഒരു ബെൽ സിംബൽ കാണും, അതുകൂടി ക്ലിക്ക് ചെയ്ത് വെച്ചാൽ ഈ ചാനലിൽ നിന്ന് അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോകൾ യൂട്യൂബിൽ അപ്ലോഡ് ആവുന്ന അതേ ടൈമിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ്. അതുകൂടാതെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും വീഡിയോക്ക് താഴെയുള്ള ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതെനിക്ക് അടുത്തടുത്ത് ചെയ്യുന്ന വീഡിയോക്ക് ഒരു മോട്ടിവേഷൻ ആവും. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയൊക്കെയാണ് വാട്സപ്പിൻ്റെ ഈ ട്രിക്ക് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നതെന്ന്. അതിന് നമുക്ക് ചെറിയൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യണം. ആപ്ലിക്കേഷൻ ലിങ്ക് ഞാൻ വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് ആവശ്യക്കാർക്ക് ഡൗൺലോഡ് ചെയ്യാം. ഒന്ന് ഓപ്പൺ ചെയ്യാം. നമുക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു ചെറിയ പ്രൈവസി മെസ്സേജ് കാണും. അതൊന്ന് സ്വൈപ്പ് ചെയ്ത് കണ്ടിന്യൂ താഴെ കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കസ്റ്റമൈസ് എന്ന് ഒരുപാട് ഓപ്ഷൻസ് കാണും. കസ്റ്റമൈസ്, ഫേക്ക് ലോക്ക്, അങ്ങനെ കുറേ ഉണ്ടാവും. അതൊന്നും നമുക്ക് വേണ്ട. നമുക്ക് കസ്റ്റമൈസ് മാത്രം മതി. കസ്റ്റമൈസ് ക്ലിക്ക് ചെയ്യാം. കസ്റ്റമൈസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു പേര്, നമ്മൾ ഒരു ഫേക്ക് ആയിട്ടുള്ള ഒരു പേര് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ മുത്തൂസ്ന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം സേവ് കൊടുക്കുക. സേവ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നമ്മുടെ ഫേക്കായിട്ട് വരുന്ന ആ ബോക്സിൽ എന്താണോ വേണ്ടത്, ഓൺലൈൻ വേണോ, ടൈപ്പിംഗ് വേണോ, എം ടി വേണോ എന്നുള്ളത് ഞാനിവിടെ ഓൺലൈൻ സെലക്ട് ചെയ്ത്. അപ്പോൾ ഈ മേലെ കാണുന്ന ഇതുപോലെയാണ് വാട്സപ്പിൻ്റെ ഐക്കൺ, നമുക്ക് ചാറ്റ് ചെയ്യുന്ന ഐക്കൺ ഇൻ്റർഫേസ് വരിക. നമുക്കിനി ബാക്ക് വരാം. ബാക്ക് വന്ന് ഇവിടെ ഒന്ന് താഴേക്ക് സ്വൈപ്പ് ചെയ്താൽ ഇവിടെ സ്റ്റാർട്ട് കാണും. സ്റ്റാർട്ട് കൊടുക്കുക. സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഇവിടെ ചെറിയൊരു റൗണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് വരാം. ഞാൻ ഹോം സ്ക്രീൻ അടിച്ച് ബാക്ക് വന്ന് ഇനി വാട്സപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യാം. വാട്സപ്പ് ഓപ്പൺ ചെയ്തിട്ട് ഞാനിപ്പോൾ ഇത് ഒരു ചാറ്റ് ഇവിടെ എനിക്കിത് ഇത് മേലെ ഭാഗം ശ്രദ്ധിച്ചറിയാം. മൈ ഹോം എന്നുള്ളൊരു കോണ്ടാക്റ്റ്, ആ കോണ്ടാക്റ്റ് സുഹൃത്തുക്കൾക്ക് ഒന്ന് ഹൈഡ് ചെയ്ത് വെക്കണം. ആരാണെന്ന് അറിയാത്ത രീതിയിൽ ഒന്ന് ഹൈഡ് ചെയ്ത് വെക്കണം. അതിന് നേരത്തെ ഈ കാണിച്ച ഈ പച്ച ചെറിയ റൗണ്ട് ബട്ടണ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓട്ടോമാറ്റിക്കായിട്ട് മേലെ നിങ്ങൾക്ക് കാണാം ഞാൻ നേരത്തെ ആപ്ലിക്കേഷനിൽ സേവ് ചെയ്ത മുത്തൂസ് എന്ന പേരും ഓൺലൈനിൽ കാണിക്കുന്നത് വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്കിത് വേണ്ട എങ്കിൽ, ഇതൊന്ന് ഇതിൽ നിന്ന് മാറണമെങ്കിൽ വീണ്ടും ആ ഐക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ പഴയതുപോലെ ആവും. ഇനി ഇത് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം. താഴേക്കൊന്ന് സ്വൈപ്പ് ചെയ്യാം. സ്റ്റോപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ആ ബട്ടൺ അവിടെ നിന്ന് മാറുന്നതാണ്. അപ്പം വാട്സപ്പിൽ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു ട്രിക്സാണ്, നല്ലൊരു ടിപ്സാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോയുടെ അഭിപ്രായങ്ങൾ വീഡിയോക്ക് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പം ഇതിലും നല്ലൊരു സെഗ്മെൻറ്റോട് കൂടി അടുത്ത വീഡിയോയിൽ കാണാം. ഞാൻ തുസ്മ പ്യൂർ. താങ്ക് യു സോ മച്ച്.